homemade chocolate cubes ആണ് അതിനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കിയാലോ കൊക്കോ ബീൻസ് മിൽക്ക് പൗഡർ ഷുഗർ ആൻഡ് അൺസാൾട്ടഡ് ബട്ടർ അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ നോക്കിയാലോ അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ കൊക്കോ ബീൻസ് ആണ് ഇത് പ്രോസസ്സ് ചെയ്ത് വെച്ച കൊക്കോ ബീൻസ് ആണ് ആൻഡ് ഇത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ കൊക്കോയാണ് കൊക്കോ ഇപ്പോ എൻ്റെ അടുത്ത് കാണിക്കാൻ ഇല്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കൊക്കോ അപ്പോൾ ഈ കൊക്കോ കൊക്കോ ബീൻസ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് 2 ഡേയ്സ് ഫെർമെന്റേഷൻ ആയിട്ട് ഒരു കണ്ടെയ്നറിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ആ ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് വാഷ് ചെയ്തിട്ട് വീണ്ടും 2 ഡേയ്സ് സൺലൈറ്റിൽ വെക്കണം അങ്ങനെ സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി കിട്ടും ഈ ഡ്രൈ ആയ കൊക്കോ ബീൻസ് നമ്മൾ ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ചട്ടി എടുത്തിട്ട് അതിൽ വറുത്തെടുക്കണം ഈ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊക്കോ ബീൻസ് ഇതാ ഇങ്ങനെ പൊളിച്ച് കിട്ടാൻ ഭാഗത്തിൽ അഴിക്കും അങ്ങനെ എടുത്ത കൊക്കോ ബീൻസ് ആണ് ഇത് ഞാനിപ്പോ ഇവിടെ ഒരു കപ്പ് കൊക്കോ ബീൻ ആണ് എടുക്കുന്നത് ഇതിനി നമുക്ക് ഈ മിക്സിന്റെ ജാറിലേക്ക് ഇടാം ഒരു കപ്പ് കൊക്കോ ബീൻസിന് ഞാൻ അര കപ്പ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഇതും ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വരാം അങ്ങനെ നമ്മൾ കൊക്കോ ബീൻസ് ഷുഗറും നല്ല ഫൈൻ പൗഡർ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാ ചോക്ലേറ്റ് ക്യൂബ്സ് ആവാൻ നോക്കിയാലോ ഞാൻ ഇത് മുഴുവനും എടുക്കുന്നില്ല ഇത് അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനും കൂടി ഉള്ളതാണ് ആൻഡ് ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു സ്പൂണിന് 4 സ്പൂൺ കൊക്കോ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇനി നമുക്ക് ഇതിൽ വേണ്ടത് ഒരു സ്പൂൺ മിൽക്ക് പൗഡർ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കോൺഫ്ലവർ ആണ് സോറി നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ കോൺഫ്ലവർ പറയാൻ വിട്ടുപോയി കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും കോൺഫ്ലവറും കൂടിയുള്ള ഈ മിക്സ് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഡബിൾ ബോയിൽ ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാറില്ല ഈ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഈ പൊടി കുറച്ച് കുറച്ച് എടുത്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രീസ് ആവാൻ വെക്കണം ഫ്രിഡ്ജിൽ അങ്ങനെ നമ്മുടെ ട്രേയിലേക്ക് നമുക്ക് ഒഴിക്കണം അങ്ങനെ ഞാൻ എല്ലാ ബോക്സിലും നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ അത് ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഇങ്ങനെ വേദെടുക്കാം അങ്ങനെ ഞാൻ ഇത് മൊത്തം ഷുഗർ ബോൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം ബൈ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ക്യാമറമാനെ വിളിക്കാം ക്യാമറമാൻ വേറെ ആരും അല്ലല്ലോ എൻ്റെ ചേട്ടൻ തന്നെയാണ് ചേട്ടൻ ഇങ്ങനെ ഗെയിം കളിക്കും അപ്പൊ അമ്മയും അപ്പയും ആരാധ ഗെയിം കളിക്കുമ്പോൾ ഞാനായിട്ട് മിക്കവാറും കണ്ടുപിടിക്കും കണ്ടുപിടിക്കുമ്പോൾ ചേട്ടൻ പറയാം അപ്പനോടും അമ്മേനോടും ഇങ്ങനെ പറയലേന്ന് അപ്പം ചേട്ടൻ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു തരാന്ന് പറയും അങ്ങനെയാണ് ചേട്ടൻ ഈ ക്യാമറമാൻ ആയാലും ഒപ്പം ഈ വീഡിയോസ് എല്ലാം പിടിക്കുന്നത് ആ ചേട്ടൻ വാ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടെ മധുരാവുന്നതിന് ഓക്കെ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ആൻഡ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ